ഹൃദയം തൊട്ടറിഞ്ഞ പാരമ്പര്യം കണ്ണൻ സ്കാനങ്ങാട് മഞ്ഞുപെയ്യും വസന്തം മലയാളിക്ക് എന്നും മംഗല്യകാലം മംഗല്യപ്പെട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പെട്ട് വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട് മെയിൻ റോഡ് കാഞ്ഞങ്ങാട് ഫോൺ നമ്പർ 0467220467 നമസ്കാരം. പ്രധാന വാർത്തകൾ. കണ്ണൂരിൽ സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞ് 30 കുട്ടികൾക്ക് പരിക്കേറ്റ്. ശ്രീശങ്കരം സനാതന ധർമ്മ പഠന കേന്ദ്രത്തിന്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാടി വ്യാപാര ഭവനിൽ ശ്രീമത് ചിദാനന്ദപുരി സ്വാമികളുടെ പ്രഭാഷണം നടന്നു. സിമന്റ് വ്യാപാരികൾ അനിശ്ചിതകാല സമരം തുടരുന്നു. നിർമ്മാണ മേഖല പ്രതിസന്ധിയിൽ. കാസർഗോഡ് സബ് ജയിൽ അടച്ചു. പ്രതികളെ കണ്ണൂരിലേക്ക് മാറ്റി. വാർത്തകൾ വിശദമായി. കണ്ണൂരിലെ കാടാച്ചിറയിൽ സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞ് 30 കുട്ടികൾക്ക് പരിക്കേറ്റു. കാടാച്ചിറ ഹയർ സെക്കൻഡറി സ്കൂൾ ബസ്സാണ് രാവിലെ 9:45 അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ കുട്ടികളെ AKG സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 10 കുട്ടികളുടെ കൈകാലുകൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. 7-ാം ക്ലാസ് വിദ്യാർത്ഥി അഭിഷേകിന്റെ പരിക്ക് ഗുരുതരമായതിനാൽ കുട്ടിയെ പരിയാരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. നിയന്ത്രണം വിട്ട ബസ് തലകീഴായി മറിഞ്ഞ് കനാലിൽ പതിച്ചു. കനാലിൽ വെള്ളം കുറവായതിനാൽ വൻ ദുരന്തം ഒഴിവായി. നാട്ടുകാരാണ് മുഴുവൻ കുട്ടികളെയും ബസ് പൊളിച്ച് പുറത്തെടുത്തത്. സ്കൂൾ ബസ്സിൽ 40 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. സിമന്റ് വ്യാപാരം നിലച്ചതോടെ നിർമ്മാണ മേഖല പ്രതിസന്ധിയിലായി. കരണ്ട് നികുതി നടപടികളിൽ പ്രതിഷേധിച്ച് സിമന്റ് വ്യാപാരികൾ അനിശ്ചിതകാല സമരം നടത്തുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. സിമന്റ് കിട്ടാതായതോടെ കരിഞ്ചന്ത വിൽപ്പനയും വ്യാപകമായി. 350 രൂപ വില വരുന്ന ഒരു പാക്കറ്റ് സിമന്റിന് 800 രൂപ വരെയാണ് ഈടാക്കുന്നത്. സിമന്റ് ഇല്ലാത്തതിനാൽ സ്വകാര്യ മേഖലയ്ക്കൊപ്പം പൊതുമേഖലാ നിർമ്മാണ പ്രവർത്തനങ്ങളും സ്തംഭിച്ചിരിക്കുകയാണ്. സിമന്റ് നോട്ടിഫൈഡ് ഗുഡ്സ് പട്ടികയിൽ ഉൾപ്പെടുത്തിയ സർക്കാർ നടപടിയാണ് വ്യാപാരികളുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത്. സിമന്റ് വിലയിൽ കമ്പനി നൽകുന്ന ഇളവുകൾക്ക് 13.5% നികുതി അടയ്ക്കണമെന്ന നിർദ്ദേശവും പ്രതിഷേധത്തിന് കാരണമായി. നികുതി ഘടനയിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ് സമരത്തിലേക്ക് നയിച്ചതെന്ന് സിമന്റ് വ്യാപാരികൾ പറയുന്നു. പരിതാപരമായിട്ട് സങ്കടപരമായിട്ടുള്ള അവസ്ഥയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വിട്ടുവീഴ്ച നടപടി ഉണ്ടായിരുന്നെങ്കിൽ അവ മുന്നോട്ട് പോകുക എന്നുള്ളതല്ല മറ്റു ഗതിയൊന്നുമില്ല. കഴിഞ്ഞ ഏപ്രിലിന് ശേഷം 2 തവണ വിലവർധനയ്ക്ക് വിധേയമായ സിമന്റ് വിപണി സർക്കാരിന്റെ പുതിയ നികുതി നടപടികളെ തുടർന്ന് വീണ്ടും വിലവർധനവ് നേരിടുകയാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സിമന്റിന്റെ വരവ് നിലച്ചതോടെ സിമന്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. വീടിന്റെ പണി എളുപ്പത്തിൽ പൂർത്തീകരിച്ച് വിദേശത്തേക്ക് മടങ്ങാമെന്നുള്ള കണക്കുകൂട്ടൽ തെറ്റിയതായി വിദേശ മലയാളി പറയുന്നു. കാരണം ഒരു പണി ചെയ്തു കഴിഞ്ഞാൽ പകുതി ഇട്ടേച്ചെന്തായാലും ഒരു ജോലിക്കാരുടെ ഭാരമൊക്കെ വീട്ടുകാരനും അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് ഒരാഴ്ചയായിട്ട് ഈ നമ്മുടെ കേരളത്തിലെ സാധാരണ വലിയ വൻകിട മുതലാളിമാരുടെ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. സാധാരണപ്പെട്ടപ്പെടുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നമ്മുടെ സർക്കാരും ഇവിടുത്തെ ഉന്നതാധികാരികൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടാക്സ് കമ്പനിക്കാരും ഒക്കെ ആലോചിച്ച് ഇതിനു വേണ്ട ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് എന്റെ തീരുമാനം. സിമന്റ് വ്യാപാരികളുടെ സമരം മുന്നോട്ട് പോയാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തകിടം മറിയാനാണ് സാധ്യത. പണിയില്ലാതാകുന്നതോടെ അന്യസംസ്ഥാന തൊഴിലാളികൾ നാട്ടിലേക്ക് പോകുമെന്നതും കരാറുകാരെ വലയ്ക്കുന്ന പ്രശ്നമാണ്. 4-5 ദിവസം കൊണ്ട് വലയുകയാണ്. പണിയില്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാകണമെന്ന്. ഇങ്ങനെ തുടർന്നു പോയാൽ വളരെ ബുദ്ധിമുട്ടാണ്. തടവുചാടിയ 3 പ്രതികൾക്കായി തിരച്ചിൽ നടത്തുന്ന പോലീസുകാരെ സഹായിക്കാനായി ജയിൽ ജീവനക്കാർ പോകുന്നതിനെ തുടർന്ന് കാസർഗോഡ് സബ് ജയിൽ അടച്ചു. ഇവിടെയുണ്ടായിരുന്ന തടവ് പുള്ളികളെ ബുധനാഴ്ച രാത്രി തന്നെ കണ്ണൂരിലേക്ക് മാറ്റി. തടവുചാടിയ പ്രതികൾക്കായി ASP TK ഷിബുവിന്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ബുധനാഴ്ച രാത്രി ഇരിയണ്ണി വനത്തിലും പരിസരങ്ങളിലും പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതികളെ കണ്ടെത്താനായിട്ടില്ല. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന NA സുലൈമാനെ കുറിച്ചുള്ള സ്മരണികയുടെ ബ്രോഷർ പ്രകാശനം പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ വ്യവസായ പ്രമുഖൻ യഹ്യ തളങ്ങര ഗൾഫ് വ്യവസായി ഡോക്ടർ MP മുഹമ്മദ് ഷാഫി ഹാജിക്ക് നൽകി പ്രകാശനം ചെയ്തു. മുഹമ്മദ് റാഫി മെമ്മോറിയൽ ആർട്സ് ആൻഡ് കൾച്ചർ സെന്റർ തളങ്കരയാണ് സ്മരണിക പുറത്തിറക്കുന്നത്. ചടങ്ങിൽ റഫി മഹൽ പ്രസിഡന്റ് PS ഹമീദ് അധ്യക്ഷത വഹിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കെ വിനോദ് ചന്ദ്രൻ, സെക്രട്ടറി മുഹമ്മദ് ഹാഷിം, BS മഹ്മൂദ്, CP മാഹിൻ ലോഫ്, എരിയാർ ഷെരീഫ്, മുജീബ് അഹമ്മദ്,
ടി എ ഷാഫി, ഉസ്മാൻ കടവത്ത് തുടങ്ങിയവർ സംസാരിച്ചു. എ എസ് മുഹമ്മദ് കുഞ്ഞി സ്വാഗതവും ജനറൽ സെക്രട്ടറി പി കെ സത്താർ നന്ദിയും പറഞ്ഞു. കാസർഗോഡ് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനത്തിന്റെ ഭാഗമായി മാധ്യമപക്ഷം എന്ന വിഷയത്തിൽ മാധ്യമ സെമിനാർ കാസർഗോഡ് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ വെച്ച് നടന്നു. ചന്ദ്രിക ചീഫ് എഡിറ്റർ ടി പി ചെറൂപ്പ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് പേരിടാകുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ മാധ്യമ ജീവിതത്തിലും മാധ്യമത്തിന്റെ ഉപഭോഗ ജീവിതത്തിലും ഉണ്ടായി പോകുന്നു. രാജ്യത്തിന്റെ നാല് തൂണുകളിൽ ഒന്ന് എന്ന് നമ്മൾ പറയാം. എ കെ എം അഷ്റഫ് സ്വാഗതവും എ ബി കുട്ടിയാനം നന്ദിയും പറഞ്ഞു. പി മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ വിഷയാവതരണം നടത്തി. വി വി പ്രഭാകരൻ, റഹ്മാൻ തായലങ്ങാടി, ടി വിനോദ് ചന്ദ്രൻ, ബി അനീഷ് കുമാർ, എം ഒ വർഗീസ്, രവീന്ദ്രൻ രാമണേശ്വരം, ടി എ ഷാഫി എന്നിവർ സംബന്ധിച്ചു. ശ്രീശങ്കരം സനാതനധർമ്മ പഠന കേന്ദ്രത്തിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ശ്രീമത് ചിദാനന്ദപുരി സ്വാമികളുടെ പ്രഭാഷണം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. ഇനി ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്രമാത്രം ഊർജസ്വലമായി പ്രവർത്തിക്കണം, ഒരു പര്യാലോചന. ഈ രണ്ടിൻ്റെയും വിലയിരുത്തലിൽ നിന്നുണ്ടാവുന്ന ചില നിശ്ചയങ്ങൾ, ഇതാണ് ഓരോ വാർഷികാചരണത്തിലും നമ്മൾ ചെയ്യേണ്ടത്. വ്യക്തിയുടെ പിറന്നനാളായാലും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയൊരു ആത്മവിമർശനം സ്വയം ചെയ്യുകയും ഉദ്ദേശ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി കൂടുതൽ തീവ്രമായി പരിശ്രമിക്കുകയും ചെയ്താൽ നമുക്ക് വഴി തെറ്റാതെ മുന്നോട്ട് പോവാൻ കഴിയും. ഇടവേള. ആയുർവേദം പ്രകൃതി കനിഞ്ഞു നൽകിയ ജീവനൌഷധങ്ങളാൽ മാനവരാശിക്ക് രോഗദുരിതങ്ങളില്ലാതെ കഴിയുന്നതിനുള്ള ജീവന മന്ത്രം. ധാര, ഉഴിച്ചിൽ, പിഴിച്ചിൽ, ഇലക്കിഴി, നവരക്കിഴി, പഞ്ചകർമ്മ മുതലായ ആധികാരിക ചികിത്സകൾ, കൂടാതെ നിങ്ങളെ അലട്ടുന്ന ഏത് രോഗങ്ങൾക്കും ശാശ്വത പരിഹാരം, സുഖപ്രദമായ പരിചരണം, പാരമ്പര്യം ചോർന്നു പോകാതെ അത്യാധുനിക സജ്ജീകരണങ്ങൾ, വിപുലമായ ഫാർമസി, ശാന്തമായ അന്തരീക്ഷം, വിശാലമായ പാർക്കിംഗ്, പ്രകൃതി ജീവനത്തിനിണങ്ങിയ ഭക്ഷണശാല, ദീപ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കുസവൻ കുന്ന്, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. ഫോൺ 0467298014. വാർത്തകൾ തുടരുന്നു. നീതി നടപ്പാക്കാൻ കോടതികളിൽ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യം അനിവാര്യമാണെന്ന് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എസ് സിദ്ധി ജഗൻ പറഞ്ഞു. കൊട്ടാരക്കര കോടതി സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊട്ടാരക്കര തൃക്കണമംഗൽ ഇ ടി സി ജംഗ്ഷന് സമീപം 5.5 കോടിയോളം രൂപത്തിലൊഴിച്ചാണ് കോടതി സമുച്ചയം നിർമ്മിച്ചത്. 2011 മാർച്ച് 2 ഇതിന്റെ ഉദ്ഘാടനവും നടത്തി. തുടർന്ന് കോടതികൾ ഇവിടേക്ക് മാറ്റി സ്ഥാപിക്കാൻ തുടങ്ങിയതോടെയാണ് നിർമ്മാണത്തിലെ അപാകത ശ്രദ്ധയിൽപ്പെട്ടത്. കെട്ടിടത്തിന്റെ വാതിലുകൾക്കൊന്നും തന്നെ സാധാരണ വാതിലുകൾക്കുള്ളതുപോലെ വീതിയില്ല. 2 അടിയോളം വീതി കുറഞ്ഞതിനാൽ ഫർണിച്ചർ അടക്കമുള്ള കോടതി ഉപകരണങ്ങളൊന്നും തന്നെ മുറിക്കുള്ളിൽ കടത്താൻ കഴിഞ്ഞില്ല. ഇതുമൂലം കഴിഞ്ഞ 1.5 വർഷമായി കെട്ടിടം ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. തുടർന്ന് 52 ലക്ഷം രൂപ കൂടി അനുവദിച്ചതോടെയാണ് വീതി കുറഞ്ഞ വാതിലുകൾ പൊളിച്ചു നീക്കി വീതിയുള്ളവ സ്ഥാപിച്ചത്. 3 മാസം മുമ്പ് ആരംഭിച്ച പുതിയ വാതിലുകൾ ഘടിപ്പിക്കുന്ന ജോലികൾ പൂർത്തിയായിരിക്കുകയാണ്. 5 നിലകളിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. താഴത്തെ നിലയിൽ പാർക്കിംഗിനും 1-ഉം 2-ഉം നിലയിൽ അബ്കാരി കുടുംബ കോടതികളും മറ്റുള്ള നിലകളിൽ സബ് കോടതി, മുൻസിപ്പ് മജിസ്ട്രേറ്റ് 1-ഉം 2-ഉം കോടതികളും പ്രവർത്തിക്കും. ബൈക്ക് യാത്രക്കാരെ സംഘം ചേർന്ന് നടുറോട്ടിൽ മർദ്ദിച്ചു. ലോകേഷ്, ഹരീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കാസർഗോഡ് നിന്നും മധൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന യാത്രക്കാരെ മേപ്പുകുരിയിൽ വെച്ചാണ് ആക്രമിച്ചത്. പരിക്കേറ്റവരെ കാസർഗോഡ് കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലീഗുകാരാണ് ആക്രമിച്ചതെന്ന് പരിക്കേറ്റവർ പറഞ്ഞു. ബിജെപി മണ്ഡലം പ്രസിഡന്റ് രമേശ് ആശുപത്രി സന്ദർശിച്ചു. വിവിധ ഭാഗങ്ങളിൽ കുറെ മാസങ്ങളായിട്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഗുണ്ടാ സംഘം വിളയാടുകയാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് മധൂർ പഞ്ചായത്തിലെ മേപ്പുകുരിയിൽ വെച്ച് 2 യുവാക്കൾ ഇന്ന് ആക്രമിക്കപ്പെട്ടത്.
മാഫിയ സംഘങ്ങൾ മുസ്ലിം ലീഗിൻ്റെ തണലിൽ ഇവിടെ അഴിഞ്ഞാടുകയാണ്. ഭരണകൂടത്തെ പോലും വിറപ്പിച്ചുകൊണ്ടാണ് അവരുടെ ഇവിടെ അഴിഞ്ഞാടുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആരും ഇതുവരെ തയ്യാറാകുന്നില്ല. നിഷ്പക്ഷമായ നടപടികളെടുക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഭീഷണിപ്പെടുത്തി വഴങ്ങാത്തവരെ രായ്ക്കിരമാനം സ്ഥലം മാറ്റുന്ന നിലപാടാണ് ഇവിടെ മുസ്ലിം ലീഗ് കൈക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ജില്ലാ കലക്ടറെ അടക്കം ഈ രീതിയിൽ സ്ഥലം മാറ്റിയിട്ടുണ്ട്. മധൂർ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം ലീഗ് മാഫിയ സംഘങ്ങളുടെ സഹായത്തോടുകൂടി ഈ രീതിയിൽ ഒരു വിഭാഗം ജനങ്ങളെ അടിച്ചമർത്തുകയാണ്. സ്ത്രീകൾക്കെതിരെ, പട്ടികജാതി വിഭാഗങ്ങൾക്കെതിരെ നിരന്തരം ആക്രമണമുണ്ടായിട്ട് പോലും പ്രതികരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ ഈ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് കോൺഗ്രസ് അടക്കമുള്ളവർ കൂട്ടുനിൽക്കുകയാണ്. കോൺഗ്രസിൽപ്പെട്ടവരെ പോലും മുസ്ലിം ലീഗ് അതിൻ്റെ ഗൂണ്ടാസംഘം ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് കാസർഗോഡ് എത്തിയിരിക്കുന്നു. ഈ ഭരണകൂടത്തെ ഉറപ്പിക്കുന്ന ഈ രീതിക്കെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി BJP മുന്നോട്ട് പോകും. നാവികസേനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ കൊല്ലം തുറമുഖത്ത് പൊതുജനങ്ങൾക്ക് കാഴ്ചയിരിക്കുന്നു. ഈ മാസം 24-ലാണ് നാവികസേനയുടെ അതിവേഗ ചെറുകിട കപ്പലുകളായ INS കൽപ്പേനിയും INS കബ്രയും കൊല്ലം തുറമുഖത്തെത്തുന്നത്. നാവികസേനയുടെ യുദ്ധസജ്ജീകരണങ്ങൾ പൊതുജനങ്ങൾക്ക് നേരിൽ കാണാനുള്ള അവസരമാണ് യുദ്ധക്കപ്പലുകൾ ഒരുക്കുന്നത്. ചെറുതും വലുതുമായ യന്ത്രത്തോക്കുകളും ഭൂതല ഉപരിതല മിസൈലുകളും കപ്പലുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് 320 ടൺ കെയു ഭാരമാണുള്ളത്. ഇന്ത്യൻ സമുദ്രാതിർത്തിയിലെത്തുന്ന കടൽ കൊള്ളക്കാരെ നേരിടാനും അപകടങ്ങളുണ്ടായാൽ രക്ഷാപ്രവർത്തനം നടത്താനും കടൽ വഴിയുള്ള ആക്രമണങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയാനും സജ്ജമാക്കിയിട്ടുള്ളതാണ് യുദ്ധക്കപ്പലുകൾ. ഇത്തരത്തിൽ 10 യുദ്ധക്കപ്പലുകളാണ് നാവികസേനയ്ക്കുള്ളത്. 2010 നാവികസേന INS കൽപ്പേനി കമ്മീഷൻ ചെയ്തത്. 2011 INS കബ്രയും കമ്മീഷൻ ചെയ്തു. യുദ്ധക്കപ്പലുകളുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തുറമുഖത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ചിന്നക്കട അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണിമേടയ്ക്ക് സമീപത്തെ ബങ്കുകൾ പൊളിച്ചു നീക്കി. 12 ബങ്കുകളാണ് അടിപ്പാതയ്ക്ക് സമീപം ഉണ്ടായിരുന്നത്. രാവിലെ 8 മണിയോടെ കച്ചവടക്കാർ നേരിട്ട് ബങ്കുകൾ പൊളിച്ചു മാറ്റുകയായിരുന്നു. ഇവരിൽ പലരും കച്ചവട സാമഗ്രികൾ സ്വന്തം വീടുകളിലേക്കാണ് മാറ്റിയത്. ഇവർക്കായി നഗരസഭ ആശ്രമം ലിങ്ക് റോഡിന് സമീപം ബങ്കുകൾ അനുവദിച്ചിരുന്നെങ്കിലും പലരും അസൗകര്യങ്ങളുടെ പേരിൽ അവ ഉപേക്ഷിക്കുകയായിരുന്നു. KDB സഹായത്തോടെയുള്ള ചിന്നക്കട അടിപ്പാത നിർമ്മാണത്തിന് മുന്നോടിയായി മണിമേടയ്ക്ക് സമീപത്ത് നിന്നും ബങ്കുകൾ പൊളിച്ചു മാറ്റാൻ നഗരസഭ തീരുമാനിച്ചിരുന്നു. ഇതിനായി വ്യാപാരികൾക്ക് പലതവണ നോട്ടീസ് നൽകിയെങ്കിലും അവർ ഇത് അവഗണിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം ബെയ്യയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം ബങ്കുകൾ ഒഴിപ്പിക്കാനെത്തിയത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരുന്നു. തുടർന്ന് നടത്തിയ ചർച്ചയിലാണ് സ്വയം ബങ്കുകൾ പൊളിച്ചു നീക്കാമെന്ന് വ്യാപാരികൾ സമ്മതപത്രം എഴുതി നൽകിയത്. കണ്ണൂരിൽ സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞ് 30 കുട്ടികൾക്ക് പരിക്ക്. ശ്രീശങ്കരം സനാതന ധർമ്മ പഠന കേന്ദ്രത്തിന്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാടി വ്യാപാര ഭവനിൽ ശ്രീമത് ചിദാനന്ദപുരി സ്വാമികളുടെ പ്രഭാഷണം നടന്നു. സിമന്റ് വ്യാപാരികൾ അനിശ്ചിതകാല സമരം തുടരുന്നു. നിർമ്മാണ മേഖല പ്രതിസന്ധിയിൽ. കാസർഗോഡ് സബ് ജയിൽ അടച്ചു. പ്രതികളെ കണ്ണൂരിലേക്ക് മാറ്റി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.